ഫാമിലി കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ ബിരിയാണിയാണ്. മട്ടൺ ബിരിയാണിക്ക് മട്ടൺ മസാല ശരിയാക്കാനായിട്ട് നമ്മൾ ഉരുളി അടപ്പിലേക്ക് വെച്ചു. ഇനി അത് തയ്യാറാക്കിയെടുക്കാം. മട്ടൺ ബിരിയാണി ശരിയാക്കുന്നതിന് മുമ്പ് ബിരിയാണി അരിയിലേക്ക് ചോറിലേക്ക് വേണ്ട മസാല മുരിയിട്ടെടുക്കാം. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നേരിയതായിട്ട് അരിഞ്ഞിരിക്കണം സവാള അതിലേക്ക് ഇടാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. നെയ്യിൽ മാത്രം മുരിച്ചെടുക്കാം. വെളിച്ചെണ്ണയ അത്രയും നല്ലത്. നല്ല ചുവക്കുന്നത് വരെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. സവാള നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ചോറിലേക്കുള്ള ക്യാഷ് നമ്മുടെ കിസ്മസ് ഉണക്കമുന്തിരിയും കൂടി മാറ്റിക്കിടാം. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. മട്ടൺ മസാല തയ്യാറാക്കാൻ വേണ്ടി അതിന് വേണ്ട ഗ്രേവി റെഡിയാക്കാം. മട്ടൺ മസാലക്ക് വേണ്ട ഗ്രേവിയിലേക്ക് നമുക്ക് വേണ്ടതാണ് പച്ചമുളക് ചതച്ചിടണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് ചതച്ചാണ് ഇടുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, സവാള വാടിയതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പില, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുളക് പൊടി 2 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, ഗരം മസാല 1 സ്പൂണ്, കുരുമുളക് പൊടി. കഴുകി വാരി വെച്ചിരിക്കുന്ന 1/2 കിലോ മട്ടനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാൻ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇറച്ചി വേകാനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. വാഴയിൽ ഇട്ട് അടച്ചു വെക്കുക. ബിരിയാണിക്കുള്ള മട്ടൺ മസാല ഏകദേശം റെഡിയായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം. ഒരു നാരങ്ങയാണ് ഞാൻ പിഴിഞ്ഞ് ഒഴിക്കുന്നത്. അതിലേക്ക് കുറച്ച് പുതിയനയില, കുറച്ച് മതി, കുറച്ച് മല്ലിയില, ബിരിയാണിക്കുള്ള മട്ടൺ മസാല റെഡിയായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗരം മസാല നമ്മൾ ഒന്ന് ഇടാം. കുറച്ച് നെയ്യ് ഒഴിക്കാം.
മട്ടൻ മസാല റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇറക്കി വെക്കാം. നമ്മുടെ ചോറ് റെഡിയാക്കി എടുക്കാം. ചോറ് റെഡിയാക്കി വെക്കാനുള്ള ഉരുളി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. നെയ്യ് ഒഴിക്കും. ഇതിലേക്ക് അതിലേക്ക് 2 പട്ടയില, 3 ഗ്രാമ്പു, 4 ഗ്രാമ്പു, 3 ഏലക്ക, പെരിഞ്ചീരകം, കുരുമുളക്, ജാതിപത്രി. ജാതിപത്രി ഒരു ചെറുതായിട്ടിരിക്കുന്നത്, ഇത്ര ഇടാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ്. അപ്പം ഞാൻ 2 നാഴി എടുത്തിരിക്കുന്നത്, 5 ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. കഴുകി അരി വെച്ചിരിക്കുന്ന ഞാൻ സിൽവർ വർക്കത്താണ് എടുത്തിരിക്കുന്നത്. അരി അതിലേക്ക് ഒന്നിളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടാൽ മതി. വെള്ളത്തിൽ ആദ്യം ഉപ്പിടാം. ഞാനിപ്പോഴാണ് ഉപ്പിട്ടത്, എന്നുവെച്ചാൽ കറിയിൽ നമ്മുടെ മസാലയിൽ ഉപ്പുണ്ടാവും, അതുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. നമ്മുടെ ചോറ് റെഡിയായിട്ടുണ്ട്. നമുക്കിനി ദമ്മിടാം. ബിരിയാണി ദമ്മിടാം. കുറച്ച് നെയ്യ് ഒഴിക്കാം. നമുക്ക് ചോറിൻ്റെ കളറിന് വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, ഞാൻ ചൂടുവെള്ളത്തിലാണ് കലക്കി ഒഴിക്കുന്നത്, അവിടെ ഇവിടെ ഒഴിച്ചാൽ മതി. ബിരിയാണിക്ക് 2 കളറാണ്, വെള്ളി മഞ്ഞയായിട്ട്. സവാള പൊരിച്ചത്. കാഷു കിസ്മിസ്. മല്ലിയില. കുറച്ച് ഗരം മസാല ഞാൻ എൻ്റെ മുകളിലേക്ക് വിതറുന്നുണ്ട്. റൈസിനൊരു മസാല രുചി വരാനായിട്ട്. ബിരിയാണി ദമ്മിട്ടതിന് ശേഷം വാഴയില വെച്ച് മൂടി വെക്കാം. നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞത് തുറക്കാം. നമ്മുടെ മട്ടൻ ദം ബിരിയാണി റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കൂ.